വയനാട്ടിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രിയങ്കാഗാന്ധി തുടർച്ചയായി രണ്ടാം ദിനവും വോട്ടഭ്യർത്ഥിച്ചുള്ള പര്യടനം തുടരുകയാണ്. വയനാട് മണ്ഡലത്തിന്റെ ഭാഗമായ കോഴിക്കോട് മലപ്പുറം ജില്ലകളിലെ നിയോജക മണ്ഡലങ്ങളാണ് പ്രിയങ്കയുടെ ഇന്നത്തെ പര്യടനം. പ്രിയങ്കയുടെ സാന്നിധ്യം യു ഡി എഫ് ക്യാമ്പിനെ ആവേശ കൊടുമുടിയിലാക്കിയിട്ടുണ്ട്. വിവരങ്ങളുമായി റിയാസ്, കെ എം ആർ ചേരുന്നു. റിയാസ്, രണ്ടാം ദിനം രാവിലെ തന്നെ പ്രിയങ്കാഗാന്ധി പ്രചാരണം തുടങ്ങിയിട്ടുണ്ടോ? ഇന്ന് എവിടെയൊക്കെയാണ് അവർ പ്രചാരണത്തിൽ ശ്രദ്ധിക്കുക? ഫിജി, നമ്മളിപ്പോൾ ഉള്ളത് വയനാട് ലോക്സഭാ മണ്ഡലത്തിലാണ്. വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള ഈങ്ങാപ്പുഴയിലാണുള്ളത്. ഇവിടെയാണ് പ്രിയങ്കാഗാന്ധിയുടെ ആദ്യത്തെ കോർണർ മീറ്റിംഗ് ഇന്നത്തേത് നടക്കുന്നത്. ഇന്നലെ പ്രിയങ്കാഗാന്ധി വ്യക്തമായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ട ഒരു കാഴ്ച നമ്മൾ ഇന്നലെ വയനാട്ടിൽ കണ്ടു. ഇന്ന് പ്രിയങ്കാഗാന്ധിയുടെ പര്യടനം വയനാട് ജില്ലയ്ക്ക് പുറത്തുള്ള വയനാട് ലോക്സഭാ മണ്ഡലത്തിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലാണ്, നിയോജക മണ്ഡലങ്ങളിലാണ്. ഇപ്പോൾ നമുക്ക് കാണാം, പോലീസ് കനത്ത സുരക്ഷ സന്നാഹം ഒരുക്കിയിട്ടുണ്ട്. പ്രിയങ്കാഗാന്ധി പ്രസംഗിക്കുന്ന ആ ഒരു കോർണർ യോഗത്തിൽ പ്രസംഗിക്കുന്ന അവിടെ വേദി തയ്യാറാക്കിയത് കാണാം. നമ്മൾ തുടക്കത്തിൽ പ്രിയങ്കാഗാന്ധിയെ കണ്ടത് ലാവൻഡർ നിറത്തിലുള്ള സാരി അണിഞ്ഞ് ലാവൻഡർ നിറത്തിൽ തയ്യാറാക്കിയ വാഹനത്തിലായിരുന്നു. അതേ ലാവൻഡർ നിറത്തിലാണ് ഇവിടെ വേദി ഈങ്ങാപ്പുഴയിൽ ഒരുക്കിയിരിക്കുന്നത്. കനത്ത ഒരു സുരക്ഷാ സന്നാഹമാണ് പോലീസിൻ്റെ നേതൃത്വത്തിൽ ഒരുക്കിയിട്ടുള്ളത്. നമുക്കിപ്പോൾ ഇവിടെ യു ഡി എഫിൻ്റെ മുതിർന്ന നേതാക്കളുണ്ട്, യു ഡി എഫിൻ്റെ കോഴിക്കോട് ജില്ലാ ചെയർമാനും ജനറൽ കൺവീനറും ഒക്കെ ഉണ്ട്. എങ്ങനെയാണ് പ്രിയങ്കാഗാന്ധിയുടെ ഈ വരവിനെ കാണുന്നത്? റിക്കാർഡ് ഭൂരിപക്ഷം, 600,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ജയിക്കും. മാത്രമല്ല, പാലക്കാടും ചേർത്തലയും ഞങ്ങൾ ജയിക്കും. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 20% വോട്ട് ഞങ്ങൾക്ക് കിട്ടും. ഈ പ്രാവശ്യവും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്നന്തുന്ന ആളുകൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ചിന്തിക്കുന്ന ആളുകൾ, അവരുടെ മുഴുവൻ വോട്ട് 25% വോട്ട് ഭരണവിരുദ്ധ വികാരം, അതോടെ ഇവിടെ 600,000 വോട്ട് ജയിക്കും. ചേലക്കരയിലും പട്ടാമ്പിയിലും മൃഗീയ ഭൂരിപക്ഷം ഉണ്ടാവും. ഐക്യ ജനാധിപത്യത്തിന്റെ വസന്ത കാലഘട്ടമാണ്. ഈ വയനാട് മണ്ഡലത്തിലെ ഭൂരിഭാഗം സ്ഥലങ്ങളും മുസ്ലിം ലീഗിൻ്റെ ഒരു ശക്തമായ നിലവട്ടമുള്ള മണ്ണാണ്. എങ്ങനെയാണ് ലീഗ് പ്രവർത്തകരെ സംബന്ധിച്ച് എങ്ങനെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ കാണുന്നത്? മുസ്ലിം ലീഗ് ഏറ്റവും അഭിമാനകരവും സന്തോഷകരവുമായിട്ടുള്ള ഒരു പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. മുസ്ലിം ലീഗിൻ്റെ ശക്തി പരമാവധി തെരഞ്ഞെടുപ്പിൽ വിന്യസിക്കപ്പെടും. മഹാഭൂരിപക്ഷത്തിന്, ചരിത്രഭൂരിപക്ഷത്തിന് പ്രിയങ്കാഗാന്ധി തിരഞ്ഞെടുക്കപ്പെടും. കോഴിക്കോട് ജില്ലയിൽ തിരുവമ്പാടി നിയോജക മണ്ഡലമാണ് വയനാട് പാർലമെൻറ്റ് കോൺസ്റ്റിറ്റ്യൻസിയിലെ മണ്ഡലം. അവിടെ കഴിഞ്ഞ കാലഘട്ടത്തിലൊന്നുമില്ലാത്ത വലിയ ഭൂരിപക്ഷത്തിന് പ്രിയങ്കാഗാന്ധിയെ വിജയിപ്പിച്ചുകൊണ്ട് ഈ ഒരു അസുലഭ സന്ദർഭത്തെ പരമാവധി ഉപയോഗപ്പെടുത്താൻ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജനങ്ങൾ കാത്തുകൊണ്ടിരിക്കുന്ന ആവേശകരമായ മുഹൂർത്തമാണ് ഇപ്പോൾ ഉള്ളത്. ഫിജി, മറ്റൊന്ന്, ഇവിടെ ഈങ്ങാപ്പുഴയിൽ സാധാരണക്കാരായ ആളുകളും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രിയങ്കാഗാന്ധിയുടെ പരിപാടി കാണാൻ വന്നതാണ്. ഈങ്ങാപ്പുഴയിൽ ആദ്യമായിട്ടാണ് ഒരു ഗാന്ധി കുടുംബത്തിലെ ആൾ വരുന്നത്. രാഹുൽ ഗാന്ധി വന്നത്. എങ്ങനെയാണ്, ഈ ഒരു യു ഡി എഫിന്റെ പ്രവർത്തകനാണ്, എങ്ങനെയാണ് ഈ ഒരു വിജയം? എങ്ങനെ 6 ലക്ഷത്തിന്റെ മോളിൽ തീർച്ചയായും ഫിജി, ഇത് തന്നെയാണ് ഇവിടെയുള്ള ആളുകൾക്ക് പറയാനുള്ളത്. എങ്ങനെയാ പ്രിയങ്കാഗാന്ധിയെ കാണാൻ വന്നാണ്? പ്രിയങ്കാഗാന്ധിയെ കാണാൻ വന്നാണല്ലേ ഇതുവഴി പോകുന്നത്? അദ്ദേഹം ഇവിടെ കാണിക്കാൻ വന്നതാണ്. ഇവിടെ നമുക്ക് നിരവധി ആളുകളെ കാണാം, ഓരോരുത്തരായി ഇതുവഴി വരുന്നു. പ്രിയങ്കാഗാന്ധിയുടെ പരിപാടിക്ക് വന്നാണോ? അല്ല, അതെ. എവിടുന്ന് വരുന്നു? ഞാൻ ഇവിടുത്തെ. എങ്ങനെയാ ഇത്തവണത്തെ വിജയം? പ്രിയങ്കാഗാന്ധി ആദ്യമായിട്ട് സംശയിക്കാനോ ഒന്നുമില്ല, നല്ല വിജയമായിരിക്കും. ഒരു 6 ലക്ഷത്തിനൊക്കെ മേലെ കിട്ടും. ആ, എങ്ങനെയാ കയ്യൊക്കെ പൊട്ടിയിട്ടുണ്ടല്ലോ? അന്നേരം സൈക്കിളെല്ലാം ചെരിഞ്ഞാ. എന്നാലും കൺവെൻഷന് വരാണ്ടിരിക്കും. അത് വരാതിരിക്കില്ല, കാരണം അങ്ങനെയാണ്. അത് 5 ലക്ഷത്തിന്റെ മുകളില് ഭൂരിപക്ഷം എന്തായാലും കിട്ടും. ഈ കൈപൊട്ടി റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് വരാനുള്ള ഒരു സാഹചര്യം കാണാൻ തന്നെ. ആ, അപ്പൊ തന്നെ താല്പര്യം തന്നെ. നേരത്തെ കണ്ടിട്ടുണ്ടോ? മുമ്പ് ഓ കണ്ടിട്ടുണ്ട്. കൽപ്പറ്റ പോയിരുന്നു. എങ്ങനെയാ ഇത്, നേരത്തെ എത്തിയോ? ആ, നേരത്തെ എത്തി. പ്രിയങ്കാഗാന്ധിനെ കാണാൻ വേണ്ടി നേരത്തെ എത്തി. എത്ര മണിക്ക് എത്തി? ഒരു 7:45 വന്നു. എവിടെ? ഈങ്ങാപ്പുഴ തന്നെയാണോ വീട്? അല്ല, നൂറാംതോട്. എങ്ങനെയാ വന്നത്? രാവിലെ ബസ്സിന് വന്നു. ആ, ബസ്സിന് വന്നു. എങ്ങനെയാ വിജയം? എങ്ങനെയായിരിക്കും വിജയം? നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കും. ഒരു 5 ലക്ഷത്തിന്റെ ഭൂരിപക്ഷം
ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങൾ എങ്ങനെയാ ഇതുവഴി പോകുന്നതാണോ പ്രിയങ്ക ഗാന്ധിയെ കാണാൻ വന്നാണോ? ഞാൻ കാണേണ്ടി വന്നാണ്. ഞാൻ ഒടുങ്ങാക്കാട്, ഞാൻ വൈറ്റ് ഹൗസിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അവിടെ വരുന്നൊരു പ്രതീക്ഷ എനിക്കുണ്ട്. രാഹുൽ ഗാന്ധി നാളെ വന്നിരുന്നു. ആ വരുന്ന സ്ഥലം. അപ്പോൾ ഞമ്മൽ ഇലക്ഷൻ കഴിഞ്ഞാൽ അവിടെ വരുന്നൊരു പ്രതീക്ഷ ഉണ്ട്. നല്ല ഭൂരിപക്ഷം ഉണ്ടാവും ഒരു പ്രതീക്ഷ ഉണ്ട്. രാഹുൽ ഗാന്ധി നിങ്ങളുടെ അവിടെ വന്ന് ഭക്ഷണം കഴിച്ച രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് പോകുമ്പോൾ ഏറ്റവും സങ്കടകരമായൊരു കുറിപ്പുണ്ടായിരുന്നു നിങ്ങളുടെ അവിടുത്തെ ഭക്ഷണത്തെ കുറിച്ച്. നിങ്ങളുടെ അവിടെ വരുന്നു, അവിടുത്തെ ഷെഫ് അടക്കമുള്ളവരെ കാണുന്ന നല്ല വളരെ ഫീലിംഗ് ആയിരുന്നു. ഞാനൊക്കെ നിന്ന് തോടുന്ന് ഞാൻ ബോട്ടൊക്കെ എടുത്ത് പോയത്, 2 മണിക്കൂർ അതിനുവേണ്ടി ചെലവഴിച്ചിട്ടാണ് കടന്ന് പോയത്. നമ്മളെ വല്ലാതെ ഫീൽ ചെയ്താണ്. ഞാനിവിടെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ പ്രിയങ്ക ഗാന്ധി വരുന്നു പറഞ്ഞു. അപ്പം നമ്മൾ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് എല്ലാവരും മനസ്സുകൊണ്ട് എത്ര ഏത് പാർട്ടിയാണ് പോലും മനസ്സുകൊണ്ട് ഒരു ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ്. കാരണം അവരുടെ പശ്ചാത്തലം, ബാക്ക്ഗ്രൗണ്ട് നോക്കുകൊണ്ട്, പിതാവായിട്ടും എല്ലാവരും നോക്കുമ്പോൾ രാജ്യത്തിന് വേണ്ടി ത്യാഗം ചെയ്ത ഒരു ഇതാണ്. ഞാൻ ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാരനാണ്, പക്ഷേ ഞാൻ ഉള്ളുകൊണ്ട് സ്നേഹിക്കുന്നതാണ്. പക്ഷേ അവർക്ക് ആണെങ്കിൽ പോലും അവരെ ഒത്തിരി അതിനോട് നമ്മൾ പ്രതിബദ്ധത കാണിക്കുകയും ചിലപ്പോൾ അതാണ് രാഷ്ട്രീയത്തിന് അധികം എല്ലാവരും ഒരു നമ്മുടെ ഒരു കുടുംബത്തിൻ്റെ അംഗമായിട്ട് എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിത്വമാണ്. അതുപോലെ രാജ്യം മുൻ, അതായത് എന്താ, മുൻ പ്രസിഡൻ്റ് രാഹുൽ ഗാന്ധി ആയാലും MP ആയാലും അതൊക്കെ ആയിട്ട് അപ്പോൾ അതാണ് എല്ലാവരും സ്നേഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. നമ്മുടെ ഇടതുപക്ഷമാണെങ്കിലും ദേശീയതലത്തിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണ്. അനുഭാവി മാത്രമാട്ടോ, അനുഭാവി മാത്രം. അതിലുപരി ഞാൻ ഒരു നിഷ്പക്ഷവാദിയാണ്, അത് വേറെ വിഷയം. അതുപോലെ അതിൽ നമ്മൾ ശരിക്കനുസരിച്ച് പിൻപറ്റുക എന്നുള്ള ഒരു ആശയത്തിലാണ് ഞാൻ. അപ്പോൾ അതിൻ്റെ ഒരു അനുഭവം ഉണ്ടെന്ന് മാത്രം. പക്ഷേ അപ്പോൾ ഇതെല്ലാവരും ഇവിടെ വരുന്ന ഒരു 90% അവരെ വ്യക്തിപരമായിട്ട് സ്നേഹിക്കുന്ന ഇതാണ്. പിന്നെ വിജയശതമാനം ഇപ്പോൾ അത് പിന്നെ പറയേണ്ടിയില്ലല്ലോ. 100% ഒരു നല്ലൊരു ശതമാനം കൂടാനുള്ള സാധ്യതയുണ്ട്. സത്യൻ മുഖേരി നല്ലൊരു സ്ഥാനാർത്ഥിയല്ലേ? സത്യൻ മുഖേരി നല്ല സ്ഥാനാർത്ഥിയാണ്, അത് നല്ല പ്രകല്പനാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമുക്ക് മുട്ടുന്നതിന് മുട്ടുന്ന ചേരുന്ന ചേർച്ചയ്ക്ക് ചേർന്നതാണ്. ഇപ്പം മുട്ടിയിട്ട് കാര്യമില്ല. പിന്നെ അത് പേരിനെ നിർത്തുക എന്നല്ലാണ്ട് അതിൻ്റെ ഉപരിയായിട്ടൊന്നും ഇല്ല മറ്റേത്. പിന്നെ ഇപ്പോഴത്തെ ഇടതുപക്ഷ ഭരണം പരാജയമാണ്. അത് ഈ തെരഞ്ഞെടുപ്പിനെ പ്രതിഫലിക്കും. ഞാൻ അനുഭാവി ആയിക്കൊണ്ട് തന്നെ പറയുകയാണ്, ഇവിടുത്തെ ഇപ്പോഴത്തെ ഇടതുപക്ഷ ഭരണം പരാജയമാണ്. അപ്പോൾ അത് രാഷ്ട്രീയത്തിന് ശരിയാക്കിയിട്ട് അതിൻ്റെ കൂടെ ഒരു തിരിച്ചടി എന്ന നിലയിൽ വോട്ടെടുപ്പ് കാണിക്കുമെന്നാണ് എൻ്റെ ഇതിനകത്ത് എന്ന് വിചാരിച്ച്. ഞാൻ കോൺഗ്രസ്സുകാരനല്ല, അതല്ല, ഞാൻ നിഷ്പക്ഷവാദിയാണ്. അഭിപ്രായതാണ്, അതാണ്. ഫിജി, ഇവിടെ ഇടതുപക്ഷ അനുഭാവികൾ പോലും പ്രിയങ്ക ഗാന്ധിയെ കാണാൻ വരുന്നു. അത് ആ ഗാന്ധി കുടുംബത്തോടുള്ള, ദേശീയ രാഷ്ട്രീയത്തോടുള്ള അവരുടെ ഒരു പ്രതിബദ്ധതയാണ് കാണിക്കുന്നത്. ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗം കൂടിയാണ് ഇടതുപക്ഷം. നേരത്തെ സജീവമായി ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് സത്യൻ മുഖേരി. നല്ല സ്ഥാനാർത്ഥിയാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ഉൾപ്പെടെ നിരവധി പേരാണ് പ്രിയങ്ക ഗാന്ധിയുടെ ഈ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ കാണാനായി രാവിലെ മുതൽ തന്നെ, നേരത്തെ 100-ാം തോടിൽ നിന്നും ബസ്സിന് അതിരാവിലെ എത്തിയ ഒരു മനുഷ്യനെ നമ്മൾ കണ്ടു. ഒപ്പം രാഹുൽ ഗാന്ധി സ്ഥിരമായി ഭക്ഷണം കഴിക്കാറുള്ള വൈറ്റ് ഹൗസിലെ ജീവനക്കാരനെ കണ്ടു. അദ്ദേഹത്തിൻ്റെ കുറിപ്പുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി ഈ വയനാട് മണ്ഡലം വിടുമ്പോൾ അവിടുത്തെ ജീവനക്കാരുടെ സ്നേഹത്തെക്കുറിച്ചുള്ള കുറിപ്പുണ്ടായിരുന്നു. അങ്ങനെ ഒക്കെയുള്ള ആളുകളെ കണ്ടു, UDFന്റെ നേതാക്കളെ കണ്ടു. ഇപ്പോഴും ആളുകൾ ഇങ്ങനെ പതിയെ പതിയെ വന്നുകൊണ്ടിരിക്കുകയാണ്. 9:30 പ്രിയങ്ക ഗാന്ധി ഇവിടേക്ക് എത്തുക. അപ്പോഴേക്കും ഈ ഒരു പരിസരം തിങ്ങി നിറയും എന്നുള്ളതാണ് നമുക്ക് ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ തന്നെ വ്യക്തമാകുന്നത്. ഫിജി, ശരി റിയാസ്, എന്തായാലും പ്രിയങ്ക എത്തട്ടെ, നമുക്ക് ആവേശത്തിലേക്ക് നമുക്കും എത്താം. റിയാസ് അവിടെ തന്നെ ഉണ്ടാവും, നമുക്ക് കൂടുതൽ പ്രതികരണങ്ങളും അപ്പോൾ നോക്കാം. റിയാസ്.